ഹായ് ഫ്രണ്ട്സ്, അടിപൊളിയായി എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റിസോർട്ടിലുള്ള കാഴ്ചകളാണ് ഇന്ന് കാണിക്കുന്നത്. എൻട്രൻസ് തന്നെ കാർ പാർക്കിങ്ങിനുള്ള സൗകര്യം കൂടി ഉണ്ട് ഇവിടെ. ഇവിടെ വരാൻ വേണ്ടി ഓൺലൈനായും ബുക്ക് ചെയ്യുക, നമുക്ക് ഇവിടെ തന്നെ നേരിട്ട് വന്നും ബുക്ക് ചെയ്യാൻ പറ്റും. ഒരു വീക്കെൻഡിലോ അഥവാ കുട്ടികൾക്ക് ഹോളിഡേയ്സ് ഉള്ള സമയത്തോ വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഇത്. ഇവിടെ വരുമ്പോൾ ഫാമിലി ആയോ ഫ്രണ്ട്സ് ആയോ വരണം. ഒറ്റയ്ക്കൊന്ന് വന്നാൽ അത്ര എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല. ഇൻഡോർ ഗെയിമും ഉണ്ട് ഇവിടെ, ഔട്ട്ഡോർ ഗെയിമും ഉണ്ട് ഇവിടെ. ഞങ്ങളിത് നേരത്തെ ഓൺലൈൻ ബുക്ക് ചെയ്തതായിരുന്നു. ഇവിടെ ബുക്ക് ചെയ്യുമ്പം ഒരു ഐ ഡി പ്രൂഫും കൂടി കാണിക്കണം. എൻട്രൻസ് ഫീസ് തന്നെ നമുക്ക് ഇവിടെയുള്ള എല്ലാ ഫുഡിൻ്റെതും ഗെയിംസിൻ്റെ ഒക്കെ കൂപ്പൺ കിട്ടും. അതിൻ്റെ കൂടെ തന്നെ എത്ര പേരുണ്ടോ അവർക്കുള്ള ബാഡ്ജും കിട്ടും. ഞങ്ങൾ ബുക്ക് ചെയ്തത് രാവിലെ മുതൽ രാത്രി വരെയുള്ളൊരു പാക്കേജായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ രാത്രിയിലെ ഡിന്നർ വരെയുള്ളതായിരുന്നു നമ്മുടെ കൂപ്പണം. കൂപ്പണൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡും നല്ല ക്ലീനും കൂടി ഉണ്ടായിരുന്നു ഇവിടെ. നല്ല ഗ്രീനറി ആയിട്ടുള്ള സ്ഥലം, നല്ല കാറ്റ്, നല്ല തണുപ്പ്, സമ്മറിൽ പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നല്ല കാപ്പിയൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ പുറത്തോട്ടേക്ക് ഇറങ്ങി. നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയ നല്ല സ്ഥലമാണ്. പക്ഷേ നമുക്ക് ഈ വീഡിയോയിൽ മുഴുവനായി ഉൾപ്പെടുത്താനൊന്നും പറ്റൂല, കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഈ റിസോർട്ടിലെ രാത്രി കാഴ്ചകളും ഫുഡും മെനു അടുത്ത വീഡിയോയിൽ കാണിക്കാം. എല്ലാം കൂടി ആകുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും, വീഡിയോ ലോങ് ആയിപ്പോ. ഈ റിസോർട്ടിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇതിൻ്റെ പേരാണ് മാംഗോ മിസ്റ്റ്. ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് മാറി ഹരപ്പനഹള്ളി ജിഗണി റോഡിലാണ് ഇതുള്ളത്. ഗൂഗിളിൽ കയറി മാംഗോ മിസ്റ്റ് ബാംഗ്ലൂരിൽ നിന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ തന്നെ വേണ്ടെങ്കിൽ സ്റ്റേ കൂടെ ചെയ്യാം. കോട്ടേജ് നല്ല കോട്ടേജുകൾ തന്നെയാണ് ഇവിടെ. ഇവിടെയാണ് ഫിഷ് സ്പ. ഈ കാണുന്നതെല്ലാം കോട്ടേജുകളാണ്. ബുൾ റൈഡ് കാണുമ്പോൾ ഈസിയാന്നൊക്കെ തോന്നും, പക്ഷേങ്കിൽ അത് കയറിക്കഴിഞ്ഞാൽ അത്ര ഈസിയൊന്നും അല്ല അത്.
ഇത് സൈഡിൽ നിന്ന് ഒരാൾ ഓപ്പറേറ്റും കൂടി ചെയ്യുന്നുണ്ടാവും. ഇത് കയറിയ ആൾക്ക് ഇത് കൺട്രോൾ ചെയ്ത് നിർത്താനും പറ്റൂല. അതാണ് ഇന്നൊരവസ്ഥ. ഇതൊക്കെ എൻജോയ് ചെയ്യുന്നവരുണ്ടാവല്ലോ, അവർക്ക് ഇതൊക്കെ അടിപൊളിയാ. എന്നെപ്പോലെ ഇതിലൊന്നും കയറാതെ പേടിച്ച് മാറി നിന്ന് കണ്ട് എൻജോയ് ചെയ്യുന്നവർക്കും നല്ലതാ. ഇതിൽ കുട്ടികൾക്കും കയറാം, മുതിർന്നവർക്കും കയറി കളിക്കാം. ഇതിലൊന്നും കുട്ടികൾ അലോ ചെയ്യില്ല, മുതിർന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇവൻ നോക്ക് എത്ര പെട്ടെന്ന് 360 ഡിഗ്രിയിലേക്ക് വന്നത്. അടിപൊളി. എനിക്കിതൊക്കെ കാണുന്നത് തന്നെ പേടിയാ. അപ്പോഴത്തേക്കും ലഞ്ചിൻ്റെ സമയമായി, ലഞ്ചും കഴിച്ചു. ലഞ്ച് ഇത് മാത്രമൊന്നും ആയിരുന്നില്ല, ഞാനിത് കുറച്ച് ഭാഗം കാണിച്ചു എന്നേ ഉള്ളൂ. സൂപ്പറായിരുന്നു ലഞ്ച്. ലഞ്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗെയിംസിനൊന്നും പോയില്ല, സ്വിമ്മിംഗ് പൂളിലേക്ക് പോയി. ഈവനിങ് 6 o'clock വരെ മാത്രമേ ഇവർ സ്വിമ്മിംഗ് പൂളിൽ അലോ ചെയ്യുന്നുള്ളൂ. 6 o'clock കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കയറിപ്പോയിക്കൊള്ളണം. 6 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കിനെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഒരു ആംബിയൻസ് ആവും. പിന്നെ ഫോട്ടോ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ സമയമാണിത്. ഇവിടെയാണ് മിസ്റ്റർ ഡാൻസ്. നമുക്ക് ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്ലേ ചെയ്യും, നമുക്ക് അതിനോട് ഒന്നിച്ച് ഡാൻസും ചെയ്യാം. ബാക്കി കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.